ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പിന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ആവിയിൽ വേവിച്ചെടുക്കണ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. ഞാൻ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അത് 2 മണിക്കൂറിന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുത്തിട്ടുണ്ട്. 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി അതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ടുകൊടുക്കുക. അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കുക. പഞ്ചസാര നമുക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇട്ടുകൊടുക്കുക കേട്ടോ. പിന്നെ ഒരു കുറച്ച് ഏലക്ക പൊടി വേണം. അപ്പോൾ അതിന് പകരം ഞാൻ ഒരു 4 ഏലക്ക ഒന്ന് ചതച്ചതാണ് ഇട്ടുകൊടുക്കുന്നത്. പൊടി ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ഏലക്ക പൊടി ഇട്ടുകൊടുത്താൽ മതി. അതിലേക്ക് 1/2 കപ്പ് വെള്ളം. വെള്ളം കൂടണ്ട കേട്ടോ. നമ്മളിത് പൊതിർത്തിയതാകുമ്പോൾ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ അതൊന്ന് അരയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം മതി. 1/2 കപ്പ് വെള്ളമാണ് 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ അതും കൂടെ ഇട്ടിരുന്നു നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇതിലേക്കൊരു തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു പാനിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് അതിക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് മാത്രം നമ്മളിതിൽ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഇത് നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ കളർ മാറുന്നു വേണ്ട. എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് അണ്ടിയും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കണം. തേങ്ങയിലുണ്ടാണ് ആ വെള്ളമൊക്കെ പോണ് അത്ര സമയം ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി ആവശ്യമായിട്ടുള്ള അണ്ടി ഇട്ട് അതും കൂടെ ഒന്ന് വറുത്തെടുക്കുക. തേങ്ങൻ്റെ കളറൊന്നും മാറരുത് കേട്ടോ. നല്ല പോലെ വറുത്ത് ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമെന്ന് വേണ്ട. ഒന്നതൊന്ന് വറുത്തെടുത്താൽ മതി. ഇനി അതിലേക്ക് കുറച്ച് അണ്ടിയും കൂടെ ഇട്ടിട്ട് അതും കൂടെ ഒന്ന് വറുത്ത് ഇതൊന്ന് മാറ്റി വെക്കുക. ഒന്ന് തണുക്കണത്. നമ്മൾ ആവിക്കാണൽ വേവിക്കണം. അപ്പോൾ ഞാനൊരു കേക്കിൻ്റെ ടിന്നിലാണിതൊന്ന് ആവി കയറ്റിയെടുക്കുന്നത്. അപ്പോൾ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. കൊണ്ടുള്ളൊരു പാത്രം എടുത്തിട്ട് അതിൽ ചെയ്താലും മതി. അപ്പോൾ നമുക്ക് ആ പാത്രമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തെന്ന് വെക്കാം. അതുപോലെ ഇതിൻ്റെ അടിയിലൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തതോ അല്ലെങ്കിൽ ഒരു വാഴൻ്റെ ഇല എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചെടുക്കുക. ഞാനൊരു വാഴൻ്റെ ഇല അതുപോലെ കട്ട് ചെയ്തതാണ് വെച്ചെടുക്കുന്നത്. വാഴൻ്റെ ഇല ഇങ്ങനെയൊക്കെ വെച്ച് ആവി കയറി വരുമ്പം ഒരു പ്രത്യേക ഒരു സ്മെല്ലും ഒരു ടേസ്റ്റും ഒക്കെ ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വാഴൻ്റെ ഇല വെച്ചത്. പിന്നെ ഇതുപോലൊരു പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാൻ ആവി കയറ്റിയെടുക്കുന്നത്. അതിന് വെള്ളമൊന്ന് ചൂടാക്കി പാത്രം കൈൻ്റെ മുകളിൽ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നല്ല പോലെ ചൂടാറിയിട്ടുണ്ട് ആ തേങ്ങേൻ്റെ മിക്സ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചതിലേക്ക് ഇട്ടെടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കണം. കട്ടൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. ഇത് കുറച്ച് ചെറിയൊരു പാത്രമാണ്. അപ്പോൾ ഒന്ന് മിക്സാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി. ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കുക. നമ്മൾ നേരത്തെ ഗ്രീസാക്കി വെച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുക. ഇതുപോലത്തെ പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളെ കയ്യിലുള്ള ഏത് പാത്രമായാലും മതി. ഇങ്ങനെ ആവി കയറ്റി എടുക്കാൻ പറ്റുന്ന പാത്രത്തിൽ ഒഴിച്ചെടുക്കുക. അതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് നിരത്തി കൊടുക്കുക. പിന്നെ അങ്ങനെ ചൂടായതിലേക്ക് വെച്ചെടുക്കുക. അത് ഞാനേക്ക് വെച്ച സമയത്ത് എനിക്ക് കൈയൊന്നു കഴിയുമ്പോൾ തട്ടിയിട്ടൊന്ന് പൊള്ളി. അതിപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു മൂടി വെച്ചിട്ട് ഒരു 25 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതി. 25 മിനിറ്റ് കഴിഞ്ഞിട്ട് അതൊന്ന് തുറന്ന് നോക്കാം. അപ്പം ആയിട്ടില്ല എന്നാണെങ്കിൽ 1-5 മിനിറ്റും കൂടെ വെച്ചെടുത്താൽ മതി. പിന്നെ ആവി കയറ്റണ പാത്രവും അതുപോലെ നമ്മളെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിനനുസരിച്ചൊക്കെ ആവും. 25 മിനിറ്റാണ് വെച്ചപ്പോൾ തന്നെ ശരിക്കും നല്ല പോലെ ആയിട്ടുണ്ടായിരുന്നു. ഉള്ളൊക്കെ വെന്തണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി നല്ല പോലെ ഒന്ന് ചൂടാറട്ടെ. ചൂടാറിയാൽ ശരിക്കത് അതിൽ നിന്ന് വിട്ടു പോരുള്ളൂ. അല്ലാതെ നമ്മൾ ചൂടാറാതെ തന്നെ അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഇതാക്കുമ്പോൾ അതിൻ്റെ ഷേപ്പൊക്കെ മാറും. ചൂടാറുമ്പോൾ ഇതുപോലെ വക്കത്തു നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരും. പിന്നെ അതൊന്നൊരു സ്പൂൺ എടുത്തിട്ടൊന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി അതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നമ്മൾ പുട്ടും അതുപോലെ ഉപ്പുമാവ് അങ്ങനെയൊക്കെ അല്ല ഉണ്ടാക്കില്ല. അധികം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുണ്ട്. പിന്നെ ഓയിലൊക്കെ കൂടുതലായി അങ്ങനത്തെ പ്രശ്നങ്ങളും ഇല്ല. ആവിക്കാവുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.